നമ്മൾ ധാരാളം കോമ്പോണൻസ് അതുപോലെ റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് അത് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ എപ്പോഴും ആകാംക്ഷയാണ്. പക്ഷെ നമുക്ക് അധികവും അത് പറ്റാറില്ല, കാരണം മൈക്രോ കൺട്രോളേഴ്സ് എപ്പോഴുമേ നമുക്ക് അസംബ്ലി പ്രോഗ്രാംസ് എല്ലാമായിരുന്നു. അഡ്രിനോ ആണ് അതിനൊരു മാറ്റം കൊണ്ടുവന്നത്. ഏകദേശം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന C++ ജാവയുടെ കോമ്പിനേഷനാണ് അഡ്രിനോയിൽ ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് അഡ്രിനോയെക്കുറിച്ചും അഡ്രിനോയുടെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. ഏകദേശം അഡ്രിനോ എന്ന് പറയുന്നത് ഏകദേശം 2007 ജനറേറ്റ് ചെയ്ത ഒരു മൈക്രോ കൺട്രോളർ കമ്പനിയാണ്. ഏകദേശം അറ്റ്മഗ 328 എന്ന മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് അവരവരുടെ പ്രോഡക്റ്റ് എല്ലാം തയ്യാറാക്കുന്നത്. അഡ്രിനോ യുനോ, അഡ്രിനോ നാനോ, അഡ്രിനോ മെഗ എന്നിങ്ങനെ ധാരാളം വെർഷനുകൾ അഡ്രിനോയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്രിനോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണോ, അതുപോലെ തന്നെ ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് കമ്പനിയാണ്. നമുക്ക് അഡ്രിനോയുടെ ഡെവലപ്മെന്റ് ബോർഡ് വെച്ച് എന്ത് റേറ്റിംഗ് വേണമെങ്കിലും ചെയ്യാം. ആരും ഒന്നും കേൾക്കാനോ ചോദിക്കാനോ ഒന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. പിന്നെ അഡ്രിനോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അവർ തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനും അതുപോലെ എററും ഉണ്ടെങ്കിൽ കണ്ടെത്താനെങ്കിലും ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കൺട്രോളർ, ഒരു ഡെവലപ്മെന്റ് ബോർഡ് തന്നെയാണ് അഡ്രിനോ. അഡ്രിനോയിൽ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അഡ്രിനോ ഏകദേശം 13 ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് പിൻസ്, അതുപോലെ ട്രാൻസ്മിറ്റിംഗ് റിസീവിംഗ് എന്ന് പറയുന്നത് 0 1 എന്ന് രണ്ട് ഇങ്ങനെ പിൻസ് അഡ്രിനോ നൽകുന്നുണ്ട്. രണ്ട് പിൻസിനും ധാരാളം സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ട്രാൻസ്മിഷൻ ആൻഡ് റിസീവേഷൻ എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളേഴ്സിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അഡ്രിനോയിൽ നമുക്ക് 5 അൺലോക്ക് ഇൻപുട്ടുകളുണ്ട്. അൺലോക്ക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. അൺലോക്ക് ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് വാല്യൂ ആയിട്ടുള്ള കാൽക്കുലേഷൻ ലഭിക്കണം. അതായത് ടെമ്പറേച്ചർ സെൻസർ എല്ലാം നമുക്ക് ECG എങ്ങനെയെല്ലാം നമുക്കൊരു ഒരു കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂകളാണ് ലഭിക്കുക. ഡിജിറ്റൽ ഇൻപുട്ടിൽ എപ്പോഴും ഹൈ ലോ അങ്ങനെയുള്ള വാല്യൂകളാണ്. അതുപോലെ തന്നെ അഡ്രിനോയിൽ നമുക്ക് ഒരു സാറ്റ ക്വാളിറ്റിയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ 9 വോൾട്ട് to 25 വോൾട്ട് വരെ സപ്പോർട്ട് ആവുന്ന ഒരു പവർ കോഴ്സ് തന്നെയാണ് അഡ്രിനോ നൽകിയിരിക്കുന്നത്. ഏകദേശം 16 MHz അഡ്രിനോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്രിനോ വളരെയേറെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞിരുന്നു അഡ്രിനോ എന്ന് പറയുന്നത് 8 MHz